നമസ്കാരം. ഫ്രൂട്ട് ആൻഡ് റൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ പരമ്പരാഗത വിഭവമായ ചക്ക വരട്ടിയാണ്. അപ്പോൾ അത് ചക്ക വരട്ടി ഞാൻ മെഷീനിലും തയ്യാറാക്കുന്നുണ്ട്, ഉരുളിയിലും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെഷീനിൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചക്കച്ചുള നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് ആവി കയറ്റി എടുത്തിരിക്കുകയാണ്. അങ്ങനെ എടുത്ത് അതിനെ നല്ല പൾപ്പാക്കിയിട്ട് മെഷീനിൽ 1 കിലോഗ്രാം ചക്കച്ചുളയ്ക്ക് അര തൊട്ട് 1.25 കിലോ വരെ ശർക്കര, 1.25 കിലോ വരെ ചേർക്കണമെന്നില്ല, നല്ല മധുരമുള്ളതാണെങ്കിൽ 1/2 കിലോ ശർക്കര ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ അതും 50 ഗ്രാം നെയ്യ് ഞാൻ മെഷീനിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ചുക്ക്, ഏലക്കാപ്പൊടി, ഇത്രയും സാധനം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു 50 ഗ്രാം ചുക്കും ഏലക്കായും കൂടെ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ച ശേഷം അതും ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് മെഷീനിലിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇത് ഉരുളിയിൽ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ അത് ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചക്ക ആവി കയറ്റാതെ തന്നെ ചുള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉരുളിയിൽ ശർക്കര ഒഴിക്കാതെ നെയ്യ് ഒന്ന് തടവിയിട്ട് ചക്ക നന്നായിട്ട് കുറേ സമയം ചെറിയ തീയിൽ വേവിച്ചെടുത്തു. വേവിച്ചെടുത്ത ശേഷം പിന്നെ വീണ്ടും നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ട് വഴട്ടിക്കൊണ്ട് അതിലേക്ക് ശർക്കര ഒഴിച്ച് വേവിച്ചെടുത്തു. അങ്ങനെ കുറുക്കി അങ്ങനെ നന്നായിട്ട് എടുത്തതാണ് ഒരു രീതി. ഒരു രീതിയിൽ ഞാൻ ഇതേപോലെ തന്നെ ചക്ക ആവി കയറ്റാതെ തന്നെ പഴുത്ത ചക്കച്ചുള അതേ രീതിയിൽ തന്നെ മിക്സിയിൽ അടിച്ച് പൾപ്പാക്കി ഒഴിച്ച ശേഷം ശർക്കരയും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ കുറേ നേരം വേവിച്ചെടുത്ത ശേഷമാണ് ശർക്കര ഒഴിച്ചത്. അങ്ങനെ ശർക്കര ഒഴിച്ച് ആ പൾപ്പ് കുറേ നേരം വേവിച്ചെടുത്ത ശേഷം ശർക്കര ഒഴിക്കുക, ശർക്കര ഉരുക്കി ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കുറേ സമയം ഉരുളിയിൽ, അപ്പം ഞാൻ അധികമായിട്ടങ്ങ് വെള്ളം ഒഴിച്ചില്ല, വെള്ളം ചേർത്തില്ല, ശർക്കര അത്യാവശ്യം ഉരുക്കിയെടുത്തതേ ഉള്ളൂ. പിന്നെ ഈ ചക്ക ചെറുതായിട്ട് വെച്ച് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളം വന്നൊന്ന് വെന്തു. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂറിനുള്ളിൽ അത് ചെയ്തെടുക്കാനും സാധിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ചുക്കും ഏലക്കാപ്പൊടിയും ചേർത്തു. അങ്ങനെ നല്ല ചക്ക വരട്ടി ചെയ്തെടുത്തിരിക്കുന്നത്.